നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക്കിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ എല്ലാം അറിയുമെങ്കിൽ കൂടിയും അറിയാത്ത മട്ടിൽ വീണ്ടും വീണ്ടും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നവരാണ് ഏറെയും. 2021 ഒരു പഠന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നതും ഉപയോഗിക്കുന്നതും. ഇപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക് എന്ന പദവും കേട്ടു തുടങ്ങിയിരിക്കുന്നു. മണ്ണ്, ജലം, വായു എന്തിനേറെ പറയുന്നു, ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തെ പോലും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് മൈക്രോ പ്ലാസ്റ്റിക് അഥവാ പ്ലാസ്റ്റിക് തരികൾ. 5 മില്ലിമീറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് തരികളെയാണ് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ഇപ്പോഴിതാ മറ്റൊരു റിപ്പോർട്ടും കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് വിവിധ ഭക്ഷണ പൊതികളിലൂടെയും പാക്കിംഗ് സാമഗ്രികളിലൂടെയും മനുഷ്യ ശരീരത്തിലെത്തുന്നത് 3600+ രാസവസ്തുക്കൾ എന്നാണ് പഠന റിപ്പോർട്ട്. ഇതിൽ മിക്കവയും ജീവന് തന്നെ ഭീഷണിയാണ്. സൂറിച്ച് ആസ്ഥാനമായുള്ള NGO ഫുഡ് പാക്കേജിംഗ് ഫോൺ ഫൗണ്ടേഷനിലെ വിദഗ്ധർ ബിർഗിറ്റ് ഗ്യൂക്കിൻ്റെതാണ് പഠന റിപ്പോർട്ട്. 100+ രാസവസ്തുക്കൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഗുണകരമല്ല. PFAS ആൻഡ് ബൈസോഫിനോൾ എ എന്നിവ സാധാരണയായി മനുഷ്യ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ മാരകമാകാൻ സാധ്യതയുണ്ടെന്നും ഇവ നിരോധിക്കപ്പെടേണ്ടവയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പാക്കേജിംഗിൽ അടങ്ങിയ രാസവസ്തുക്കൾ എങ്ങനെ മനുഷ്യ ശരീരത്തിൽ എത്തുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠനം ആവശ്യമാണെന്നും ഗ്യൂക്ക് വ്യക്തമാക്കുന്നു. പ്ലാസ്റ്റിക് പേപ്പർ, ഗ്ലാസ്, മെറ്റൽ എന്നിവ ഉപയോഗിച്ചുള്ള പാക്കിങ്ങുകളിൽ നിന്ന് ഭക്ഷണങ്ങളിലൂടെ മനുഷ്യ ശരീരത്തിൽ എത്തുന്ന 14,000+ രാസവസ്തുക്കളെ റിസർച്ചർമാർ നേരത്തെ പട്ടികയിൽപ്പെടുത്തിയിരുന്നു. ഫാക്ടറികളിലെ കൺവെയർ ബെൽറ്റിൽ നിന്നോ ഉൽപ്പന്നം നിർമ്മിക്കാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ നിന്നോ രാസവസ്തുക്കൾ ഭക്ഷണപദാർത്ഥങ്ങളിലെത്താൻ സാധ്യതയുണ്ടെന്നും അവർ അടിവരയിടുന്നു. ചെറുതോ വലുതോ പാക്ക് ചെയ്തതോ അല്ലാത്തതോ ആയ എല്ലാ ഉപ്പ്, പഞ്ചസാര ബ്രാൻഡുകളിലും മൈക്രോ പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? എന്നാൽ വിശ്വസിക്കണം, അതാണ് സത്യം. കുടിവെള്ളം മുതൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വരെയുള്ള എല്ലാ സാധനങ്ങളിലും മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ അംശമുണ്ട്. മൈക്രോ പ്ലാസ്റ്റിക് ആരോഗ്യത്തിൽ ഉണ്ടാക്കുന്ന ദീർഘകാല ആരോഗ്യ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. പ്ലാസ്റ്റിക് ആവശ്യത്തിന് ചെറുതാണെങ്കിലും പഴങ്ങൾക്കും പച്ചക്കറികൾക്കും അവയുടെ റൂട്ട് സിസ്റ്റങ്ങളിലൂടെ മൈക്രോ പ്ലാസ്റ്റിക് ആഗിരണം ചെയ്യാനും ആ രാസവസ്തുക്കൾ ചെടിയുടെ തണ്ടുകൾ, ഇലകൾ, വിത്തുകൾ, പഴങ്ങൾ എന്നിവയിലേക്ക് മാറ്റാനും കഴിയും. അതുപോലെ തന്നെ മത്സ്യഭക്ഷണം എന്ന് കരുതി പ്ലാസ്റ്റിക് തരികൾ ഭക്ഷിക്കുന്ന മത്സ്യത്തെ ഭക്ഷിക്കുന്നതിലൂടെ മനുഷ്യരിലേക്കും ഭക്ഷ്യ ശൃംഖലകളിലേക്കും മൈക്രോ പ്ലാസ്റ്റിക് കടക്കുന്നു. വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും മൈക്രോ പ്ലാസ്റ്റിക് മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളുടെ ശരീരത്തിലും എത്തുന്നുണ്ട്. പ്ലാസ്റ്റിക് പ്രശ്നത്തിന് ലളിതമായ പരിഹാരങ്ങൾ ഇപ്പോഴുമില്ല.